കണ്ടാലോ വളരെയുകില്ല ഉഴവൂച്ചാൽ പോൽ മുറിഞ്ഞിടുന്നു കണ്ടാലോ മുഖശോഭയില്ല ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു പോൽ മുറിഞ്ഞിടുന്നു കണ്ടാലോ മുഖശോഭയില്ല ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു മകനെ മകളെ നീ ചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസ്സുയരുവാനല്ലയോ ചുടുചോരത്തുള്ളിയായി വീഴുന്നു നിൻ പാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസ്സുയരുവാനല്ലയോ മകനെ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1:7 നമുക്ക് വായിച്ചു കേൾക്കാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അവൻ മേഘാരൂഢനായി വരുന്നു, മേഘാരൂഢനായി വരുന്നു. കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരും, യേശുക്രിസ്തു വീണ്ടും വരും, മേഘാരൂഢനായി വരും. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4:16-18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, യേശുക്രിസ്തു വരുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കും. 1 കർത്താവിൻ്റെ ഗംഭീരനാദം, 2 പ്രധാനദൂതനായ മീഖായേലിൻ്റെ ശബ്ദം, 3 ദൈവത്തിൻ്റെ കാഹളം. ഈ 3 ശബ്ദങ്ങൾ മുഴങ്ങും. വായിക്കാം 1 തെസ്സലോനിക്കർ 4:16.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ എല്ലായ്പ്പോഴും കർത്താവിനോടുകൂടി ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ ഇവിടെ ആശ്വസിക്കാൻ വേറൊന്നുമില്ല ഇവിടെ ദുരിതമുണ്ട് ഇവിടെ വേദനയുണ്ട് ഇവിടെ കഷ്ടപ്പാടുണ്ട് ഇവിടെ എതിർപ്പുകളുണ്ട് ഇവിടെ തെറ്റിദ്ധാരണയുണ്ട് ഇവിടെ ഒറ്റപ്പെടുത്തലുകളുണ്ട് ഇവിടെ യാതനകളും ഇവിടെ വേദനകളുമുണ്ട് ഞെരുക്കങ്ങളുണ്ട് ഈ ഭൂമിയിൽ സമാധാനമില്ല ദൈവത്തിന് സ്തോത്രം യോഹന്നാസ്ലീഹ കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ മറ്റെല്ലാവരെയും പോയല്ല യോഹന്നാസ്ലീഹ മരിക്കുന്നത് 12 അപ്പോസ്തലന്മാരിൽ 11 പേരും യൂദാ മാറിപ്പോയ സ്ഥാനത്ത് മത്തിയാസിനെ തിരഞ്ഞെടുത്തു മത്തിയാസും ബാക്കി 10 പേരും അങ്ങനെ 11 പേരും രക്തസാക്ഷികളായി മരിച്ചു യോഹന്നാസ്ലീഹയെ അന്നത്തെ ചക്രവർത്തി തിളച്ച എണ്ണയിലേക്ക് എടുത്തിട്ടു തിളച്ച എണ്ണയിൽ അവിടെ കിടന്ന് വെന്ത് നശിക്കട്ടെ എന്നാണ് ചക്രവർത്തി വിചാരിച്ചത് ഹുമിഷൻ ചക്രവർത്തി ഒരു ദുഷ്ടനായിരുന്നു നീചനായിരുന്നു വളരെ നിഷ്ഠൂരനായിരുന്നു ഡൊമിഷൻ ചക്രവർത്തി അന്ന് ഒരു കാര്യം തീരുമാനിച്ചു ചക്രവർത്തിയുടെ ബിംബം വെച്ചു ഒരു ബിംബം ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന് പറഞ്ഞു ഞാനാണ് ദൈവം ചക്രവർത്തി പറഞ്ഞു ഡൊമിഷൻ ചക്രവർത്തി അന്നത്തെ റോമിലെ കൈസർ ഡൊമിഷൻ കൈസർ അദ്ദേഹം ഞാനാണ് ദൈവമെന്ന് പറഞ്ഞു വിശ്വാസികൾ അത് അംഗീകരിച്ചില്ല ദൈവമക്കളാരും അത് അംഗീകരിച്ചില്ല അംഗീകരിക്കാത്തവരെ കൊന്നു ഓരോ വിധത്തിൽ കൊന്നു യോഹന്നാസ്ലീഹയെ പിടിച്ചു യോഹന്നാസ്ലീഹ പറഞ്ഞു സാക്ഷാൽ ക്രിസ്തുവാണ് ദൈവം ഞാൻ ബിംബത്തെ നമസ്കരിക്കില്ല ഞാൻ രാജാവിനെ ദൈവമായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു രാജാവിന് ദേഷ്യം വർദ്ധിച്ചു രാജാവ് തിളച്ച എണ്ണയിലേക്ക് യോഹന്നാസ്ലീഹ എടുത്തെടുക്കാൻ കൽപ്പിച്ചു തിളച്ച എണ്ണയിലിട്ടു യോഹന്നാസ്ലീഹയ്ക്ക് ഒരു കേടും വരുന്നില്ല ഒരു ദോഷവും സംഭവിക്കുന്നില്ല എന്തൊരത്ഭുതം കുറേ നേരം തിളച്ച എണ്ണയിലിട്ടു എണ്ണ തിളപ്പിച്ചു പക്ഷേ ഒരല്പം പോലും കേടുവരുന്നില്ല ഒരു രോഗം പോലും പിടിതു പോയില്ല ദൈവത്തിന് സ്തോത്രം ചക്രവർത്തിക്ക് അമ്പരപ്പായി ഇവനി എന്ത് ചെയ്യും ഇവനെ കൊല്ലാൻ പറ്റുന്നില്ലല്ലോ ചക്രവർത്തി തീരുമാനിച്ചു ഇവനെ യോഹന്നാസ്ലീഹയെ പത്മോസിലേക്ക് നാട് കടത്താമെന്ന് പത്മോസിലേക്ക് നാട് കടത്തി പത്മോസിൽ ഒരു ഗുഹയിൽ ഏകാഗ്രിയായി കഴിയുകയാണ് പത്മോസിൽ അത്യാവശ്യം ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കൊടുക്കും അങ്ങനെ കഴിയുകയാണ് പത്മോസ് ദ്വീപ് 10 മൈൽ നീളവും 5 മൈൽ വീതിയുമുള്ള ഒരു ചെറിയ ദ്വീപാണ് ആ ദ്വീപിൽ യോഹന്നാസ്ലീഹ ഏകാഗ്രിയായി കഴിയുകയാണ് ഒറ്റയ്ക്കിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം യോഹന്നാസ്ലീഹ അവിടെ ഇരുന്നപ്പോൾ ഓർത്തു എന്തൊരു യാതന നിറഞ്ഞ ജീവിതം എന്തൊരു കഷ്ടപ്പാടുള്ള ജീവിതം അപ്പോൾ യോഹന്നാസ്ലീഹയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നു എനിക്ക് മാത്രമല്ലല്ലോ എനിക്ക് മരണം വന്നില്ല കർത്താവ് തരുന്നിടത്തോളം ആയുസ് ജീവിക്കാം പക്ഷേ എത്രയോ ദൈവമക്കൾ മരിക്കുന്നു എത്രയോ ദൈവമക്കളെ വധിക്കുന്നു നിഷ്കരുണം വധിക്കുന്നു കൈകൾ വെട്ടുന്നു കാലുകൾ വെട്ടുന്നു ശരീരം തുണി ചുറ്റി അവിടെ തൂണിനോട് ചേർത്ത് കെട്ടിയിട്ടിട്ട് ശരീരത്തിൽ എണ്ണയൊഴിക്കും തീ കത്തിക്കും അങ്ങനെ പന്തമായി ഈ ശരീരം കത്തി നിൽക്കും ജീവനുള്ള ശരീരം കത്തി പന്തമായി നിൽക്കുന്നു അന്ത ചക്രവർത്തി നീറോ ചക്രവർത്തിയാണ് നീറോ ചക്രവർത്തി അത് കണ്ട് രസിച്ചു തൻ്റെ അരമനയുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഈ കാഴ്ച തോട്ടത്തിൽ ഈ മനോഹരമായ കാഴ്ച കണ്ട് ചക്രവർത്തിക്ക് എന്തു മനോഹരമെന്ന് പറഞ്ഞുകൊണ്ട് ചക്രവർത്തി രസിച്ചു പാവപ്പെട്ട ദൈവമക്കൾ പന്തം പോലെ കത്തിത്തീർന്നു പന്തം പോലെ കത്തിത്തീർന്നു ദൈവത്തിന് സ്തോത്രം എന്നാൽ യോഹന്നാസ്ലീഹയ്ക്ക് ഇങ്ങനെയുള്ളതായ ആ ഭീകരമായ മരണത്തിൻ്റെ യാതനകൾ വന്നെങ്കിലും അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല ദൈവം കൃപ ചെയ്തു യോഹന്നാസ്ലീഹ പിന്നെയും ദീർഘായുസ്സോടെ ജീവിച്ചു ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വഴികൾ ആർക്കറിയാം മനുഷ്യന് വേണമെങ്കിൽ ചിന്തിക്കാം ദൈവത്തിനെപ്പോൾ തക്കതായി ഇടപെടാമായിരുന്നല്ലോ തക്കവണ്ണം ഇടപെടാമായിരുന്നല്ലോ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാമായിരുന്നല്ലോ യോഹന്നാസ്ലീഹയെ രക്ഷിക്കാമായിരുന്നല്ലോ ദൈവങ്ങൾ രക്ഷിക്കാമായിരുന്നല്ലോ തോന്നാം ദൈവത്തിൻ്റെ വഴികൾ ആരറിഞ്ഞു ക്രിസ്തീയ മാർഗം സന്തോഷത്തിൻ്റെ മാർഗമല്ല ക്രിസ്തീയ മാർഗം യാതനയുടെ മാർഗമാണ് ക്രിസ്തീയ മാർഗം എതിർപ്പിൻ്റെ മാർഗമാണ് ക്രിസ്തീയ മാർഗം ക്രൂശിൻ്റെ വഴിയാണ് സുഖകരമായ വഴിയല്ല ക്രിസ്തീയ മാർഗം ദൈവത്തിന് സ്തോത്രം ഈ മാർഗം ക്രൂശിൻ്റെ വഴിയാണ് ഇത് യാതനയിൽ പിഴയുന്ന വഴിയാണ് ദൈവത്തിന് സ്തോത്രം
യോഹന്നാസ്ലീഹ അവിടെ കിടക്കുമ്പോൾ സ്വർഗീയ ദർശനങ്ങളെ കണ്ടു. സ്വർഗീയ ദർശനങ്ങൾ. അപ്പോഴാണ് ഒരു വചനം കിട്ടിയത്, ഇതാ ഞാൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും എന്നെ കുത്തിത്തുളച്ചവരും എന്നെ കാണും, ദൈവത്തിന് സ്തോത്രം. ഏത് കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരനെ കാണും, എല്ലാവരും വിലപിക്കും. 100 വയസ്സ് കേൾക്കാം. 7 വാക്യം, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഊവ് ആമേൻ. ദൈവത്തിന് സ്തോത്രം. വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിന് 2 പതനങ്ങളുണ്ട്, 2 ഘട്ടങ്ങളുണ്ട് എന്നാണ്. ഒന്നാമത്തെ ഘട്ടം കർത്താവ് മേഘത്തിൽ വരുന്നതാണ്. രണ്ടാമത്തെ ഘട്ടം കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്നതാണ്. മേഘത്തിൽ വരുന്നത് അത് അന്ന് ആരും നിരൂപിക്കാത്ത സമയത്ത്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് കർത്താവ് മേഘത്തിൽ പ്രത്യക്ഷനാകും. കർത്താവിൻ്റെ ഗംഭീരനാഥം മുഴങ്ങും, പ്രധാനതനായ മീഖായേലിൻ്റെ ശബ്ദം മുഴങ്ങും, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും. അപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ക്രിസ്തുവിനോടുകൂടെയുള്ളവർ മാത്രം പറന്നുയരും. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വാങ്ങിപ്പോയവർ, ക്രിസ്തുവിൽ മരിച്ചവർ മാത്രം പറന്നുയരും. ഇത് നമുക്കറിയാവുന്ന വസ്തുതയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ക്രിസ്തുവിനോട് കൂടെയുള്ളവരെ രൂപാന്തരപ്പെടും. അങ്ങനെ ക്രിസ്തു സന്നിധിയിലേക്ക്, മധ്യാകാശത്തിലേക്ക് പറന്നുയരും. അതിനെക്കുറിച്ചാണ് നമ്മൾ പിതാക്കന്മാർ പാടുന്നത്. നാം പാടുന്നുണ്ട്, മൃതരെ ജീവിപ്പിപ്പാനിഴുന്നള്ളും മുൻകൊമ്പിൻ നാദം കേട്ടി തങ്കിയണിഞ്ഞെതിരേ പാനായി പോയിടുന്നു. നൈവാന്മാർ മാത്രമേ പോവുകയുള്ളൂ, നീതിവാന്മാർ മാത്രമേ പറന്നുയരുകയുള്ളൂ, വിശുദ്ധന്മാർ മാത്രമേ പറന്നുയരുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ട കാര്യമാണ്, എല്ലാവരും പറന്നുയരുകയില്ല, എല്ലാവരും രൂപാന്തരപ്പെടുകയില്ല. കർത്താവായസിന് രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ മാത്രം പറന്നുയരും. അന്ന് അവനെ കുത്തിതുളച്ചവരും ഏവനും വിലപിക്കും. അയ്യോ, നഷ്ടപ്പെട്ടു പോയല്ലോ, ക്രിസ്തുവിനെ ഞാൻ കുരിശിച്ചല്ലോ, ക്രിസ്തുവിനെ ഞാൻ കുത്തി തുളച്ചു പോയല്ലോ, ക്രിസ്തുവിൻ്റെ ചങ്കിലേക്ക് ഞാനാണല്ലോ കുന്തം കൊണ്ട് കുത്തിയത്, എൻ്റെ ഹൃദയത്തിലാണല്ലോ ചീത്ത ചിന്തകൾ വന്നത്, എൻ്റെ ഹൃദയത്തിലാണല്ലോ അശുദ്ധ മോഹങ്ങളുണ്ടായത്, എൻ്റെ കണ്ണിലേക്കാണല്ലോ തുപ്പേണ്ടിയിരുന്നത്, എൻ്റെ കണ്ണിൽ എൻ്റെ കർത്താവെ അശുദ്ധമായി മോഹങ്ങളുണ്ടായിരുന്നല്ലോ, അശുദ്ധിയോട് ഞാൻ നോക്കിപ്പോയല്ലോ, എൻ്റെ കർത്താവെ കണ്ണിൽ കൂടി വ്യഭിചാരൻ്റെ ഹൃദയത്തേക്ക് വന്നുപോയല്ലോ, എൻ്റെ ജീവനുള്ള ദൈവമേ അശുദ്ധ പടങ്ങൾ കണ്ടുപോയല്ലോ. തെറ്റുകൾ ഓർമ്മ വരും, പക്ഷേ ഫലമില്ല, സമയം കഴിഞ്ഞു. അവനെ കുത്തിത്തുളച്ചവരും എല്ലാവരും അവനെ ചൊല്ലി വിലപിക്കും, എല്ലാവരും കൂട്ടത്തോടെ വിലപിക്കും, നഷ്ടപ്പെട്ടു പോയല്ലോ. മൃതരെ ജീവിപ്പാൻ എഴുന്നള്ളുന്ന രാജാവ് മുകിലഴകിന്മേൽ ആഘോഷിതനായി ഇടുന്നു. ആകാശമേഘങ്ങളുടെ ശോഭയിന്മേൽ മരിച്ചവർ ഏൽപ്പിക്കാൻ വരുന്ന ക്രിസ്തു ആഗതനാകും. കർത്താവ് വീണ്ടും വരും, ആഘോഷത്തോടെ എഴുന്നള്ളി വരും. മരിച്ചവർ ഏൽപ്പിക്കാൻ വരുന്ന ക്രിസ്തു ആകാശമേഘങ്ങളുടെ ശോഭയിന്മേൽ എഴുന്നള്ളി വരും. അന്ന് നയവാന്മാർ മാത്രം അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പറന്നുയരും. യേശുവിന് എതിരേൽപ്പാൻ മധ്യാകാശത്തിലേക്ക് പറന്നുയരും. ഏത് കണ്ണും അവനെ കുത്തുളച്ചവരെ കാണും. ദൈവത്തിന് സ്തോത്രം. രണ്ടും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ വരവിൻ്റെ ആദ്യ ഘട്ടവും രണ്ടാമത്തെ വരവിൻ്റെ രണ്ടാം ഘട്ടവും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഏത് കണ്ണും അവനെ കുത്തുളച്ചവരെ കാണുമെന്ന് പറയുന്നത് എല്ലാവരും കാണുന്നൊരു സമയമുണ്ട്. അതേതാണെന്നറിയാമോ? കർത്താവിൻ്റെ പുനരാഗമനത്തിൻ്റെ രണ്ടാം ഘട്ടമാണ്. അതിനെക്കുറിച്ചാണ് സെഖര്യ പ്രവാചകൻ പറയുന്നത്. നമുക്ക് വായിക്കാം. സെഖര്യ പ്രവാചക പുസ്തകം 14:4 വാക്യം, അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും, ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും, ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും, മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും, എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. അന്നാളിൽ എൻ്റെ കാൽ യെരുശലേമിന് കിഴക്ക് ഒലിവുമലയിൽ നിൽക്കും. എല്ലാവരും കാണുക, ഒലിവുമലയിലേക്ക് അക്ഷരീയമായി കർത്താവ് എഴുന്നള്ളി വരും. ഒലിവുമലയിൽ നിന്നാണ് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്തത്. ഒലിവുമലയിലേക്ക് തന്നെ കർത്താവ് വീണ്ടും എഴുന്നള്ളി വരും. അന്ന് യെരുശലേമിൻ്റെ കിഴക്കുള്ള ഒലിവുമലയിൽ കർത്താവ് അക്ഷരീയമായി എഴുന്നള്ളി വന്ന് നിൽക്കും.
അന്ന് ഈ ഭൂമിയിൽ അന്ത്യക്രിസ്തു ഭരിക്കുകയായിരിക്കും. ആ ഏഴ് വർഷം അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഏഴ് വർഷമായിരിക്കും. കർത്താവായ യേശുവിൻ സന്നിധിയിലേക്ക് വിശുദ്ധന്മാർ ചേർക്കപ്പെട്ടതിന് ശേഷം അന്ത്യക്രിസ്തുവിൻ്റെ ഭരണമായിരിക്കും. ആ ഭയാനകമായ ഭരണം മഹോപദ്രവകാലമായിരിക്കും. ദ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്ന മഹോപദ്രവകാലം. ആ മഹോദ്രവകാലത്ത് എല്ലാവരും പീഡിപ്പിക്കപ്പെടും, വലിയ കഷ്ടതകളുണ്ടാകും, വലിയ യാതനകളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അന്ന് ആ യാതനയുടെ കാലം കഴിഞ്ഞ് കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ അന്ത്യക്രിസ്തുവിനെ ബന്ധിക്കും. വലിയൊരു യുദ്ധമുണ്ടാകും. അതാണ് ഒടുവിലത്തെ യുദ്ധം, അതാണ് ഹർമഗദ്ദോൻ യുദ്ധം, ഭയാനകമായ യുദ്ധം. മെഗിദ്ദോ താഴ്വരയിലുള്ള ആ ഭയാനകമായ യുദ്ധം, ഭയങ്കരമായ യുദ്ധത്തിൽ അന്ത്യക്രിസ്തുവിനെ കർത്താവ് ബന്ധിക്കും. അന്ത്യക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ബന്ധിച്ച് അവരെ പാതാളത്തിൻ്റെ ഗഹൂരങ്ങളിലേക്ക് അയക്കും, അവിടെ കെട്ടിയിടും. ദൈവത്തിന് സ്തോത്രം. അവരെ തീപ്പൊയിലേക്ക് പറഞ്ഞു വിടും. അവിടെ അവർ ആ എല്ലാ കാലത്തും നിത്യതയോളം ദണ്ഡന അനുഭവിക്കേണ്ടി വരും. അന്ത്യക്രിസ്തുവും കള്ളപ്രവാചകനും ദണ്ഡനം അനുഭവിക്കും. എന്നാലോ യേശു ക്രിസ്തുവിലുള്ളവർ മാത്രം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു. അവർ യേശുവിനോടുകൂടെ സ്വർഗോന്നതകളിലേക്ക് കയറിപ്പോകും. മധ്യാകാശത്തിൽ വെച്ച് സന്ധിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയോടുകൂടെ കയറിപ്പോകും, മണവാട്ടി സഭയോടുകൂടെ കയറിപ്പോകും. അതിനുശേഷം അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനകാലം ഏഴ് കൊല്ലം കഴിയുമ്പോൾ കർത്താവ് സർവ്വസൈന്യങ്ങളോടുകൂടെ ഈ ഭൂമിയിലേക്ക് എഴുന്നേൽ വരും. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് ആശ്വാസം നൽകുന്ന ദൈവസന്നിധിയിൽ പ്രസാദകരമല്ലോ, ദൈവസന്നിധിയിൽ നീതിയല്ലോ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രവേശനം ലഭിക്കും. എന്നാലോ അനേകം ആളുകൾ കർത്താവായ യേശുവിൻ്റെ അഗ്നിജ്വാലയിൽ തകർന്നു പോകും, കെട്ടുപോകും, കത്തിപ്പോകും. യേശുക്രിസ്തു പരിശുദ്ധ ദൂതന്മാരുമായി സ്വർഗത്തിൽ നിഴൽനെല്ലി വരും. അന്ന് അവൻ്റെ കാൽ ഒലിവുമലയിൽ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. രണ്ടും ചേർത്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് വായിക്കാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. രണ്ടാമത്തെ വരവിൻ്റെ ആദ്യഘട്ടം, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. അത് തൻ്റെ വരവിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ്. പ്രിയപ്പെട്ടവരെ, അതിനിടയ്ക്ക് ഏഴ് വർഷമുണ്ട്. ഏഴ് വർഷത്തെ മഹോപദ്രവകാലമുണ്ട്. ഏഴ് വർഷത്തെ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണമുണ്ട്. ഇത് അവൻ മേഘാരൂഢനായി വരുന്നു. മേഘത്തിൽ എഴുന്നള്ളി വരും. ദൈവത്തിന് സ്തോത്രം. മേഘപ്രത്യക്ഷതയിൽ നാം സ്വീകരിക്കപ്പെടണം. പ്രിയപ്പെട്ടവർ, ഇത് കെട്ടുകഥ പോലെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കരുത്, വെറും കടങ്കഥ പോലെ കേൾക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. ഒരു ദിവസം എന്നും അറിഞ്ഞുകൂടാ, എപ്പോഴും അറിഞ്ഞുകൂടാ. ഒരു ദിവസം നാം ആരും തീരുമാനിക്കാത്ത സമയത്ത്, നാം ആരും ആഗ്രഹിക്കാത്ത സമയത്ത്, നാം ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത്, നാം ആരും നിരൂപണം ചെയ്യാത്ത സമയത്ത് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരും. വലിയ ഇടിമുഴക്കം പോലെ ശബ്ദം പുറപ്പെടും. ഏതോ ഇടിമുഴങ്ങുകയാണെന്ന് കേൾ തോന്നുകയുള്ളൂ. ഭയങ്കരമായി ഭൂമി കുലുങ്ങുകയാണോ, ഭൂമി പൊട്ടിത്തെറിക്കുകയാണോ തോന്നും. വലിയ ശബ്ദ കോലാഹലമുണ്ടാകും. ചിലർ മാത്രം കാണുകയില്ല, വിശുദ്ധന്മാർ എടുക്കപ്പെടും. നയവാന്മാർ തൻ മുൻ കൊമ്പിൻനാഥം കേട്ടിട്ട്, അതിൻ്റെ വരെ മുന്നിലുള്ള കാഹളനാഥം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പോകും. വിശുദ്ധന്മാർ മാത്രം എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. അന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് എടുക്കപ്പെടുന്നവർ ഭാഗ്യശാലികൾ. അതാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു വെളിപ്പാട് ദിവസം 20:6 പറയുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അതാണ് പിതാക്കന്മാർ പാടുന്നത്. കരുണ നിറഞ്ഞവനേ നിന്നൊരു സൃഷ്ടിയ നീ പുതുതാക്കിയിടണമേ, നിന്നിൽ ശരണത്താൻ നിദ്രയിലായി നിന്നേ വരവിനു കാത്തിടും മൃദരിൽ കനിയണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയവരിൽ കനിയണമേ. അവർ നിന്നിൽ ശരണത്തോട് കടന്നുപോയവരാണല്ലോ. അവർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കടന്നുപോയവരാണല്ലോ. അവർ ജീവിതം കർത്താവിന് സമർപ്പിച്ച് കടന്നുപോയവരാണല്ലോ. അവർ ജീവിതവിശുദ്ധി എന്തായെന്ന് അനുഭവിച്ച് കടന്നുപോയവരാണല്ലോ.
നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിന് കാത്തിയിടും മൃതർ ഇന്ന് പാതാളത്തിൽ ഉറങ്ങുന്നു. അവരെ ഉണർത്തി, അവരെ ഉദ്ധരിച്ച്, അവരെ അവർക്ക് ഉയർത്തെഴുന്നേൽപ്പ് കൊടുത്ത് അവരെ കൈക്കൊള്ളണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിയിടും മൃതരിൽ കനിയണമേ. സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ശരണത്തിലാകണം ഇന്ന്. ഇന്ന് ക്രിസ്തുവിൻ്റെ ബന്ധത്തിലാകണം. ക്രിസ്തുവും നാവും തമ്മിൽ ഒന്നായിത്തീരണം. ക്രിസ്തുവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധരൂഹായും നാവും ഒന്നായിത്തീരുന്ന അനുഭവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അഴുക്കിനിടമില്ലാത്തൊരവസ്ഥയുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്തത്താൽ പാപങ്ങളെല്ലാം കഴുകപ്പെടുന്നൊരവസ്ഥയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളെല്ലാം യേശു ക്രിസ്തു തിരുരക്തത്താൽ കഴുകിത്തരും. എല്ലാം കഴുകിത്തരും. കൊലപാതകം നടന്നോ? വാടകക്കൊലയ്ക്ക് പോയോ? കൂലിത്തലിന് പോയോ? മോനെ നീ കവർച്ചയ്ക്ക് കൂട്ടുകൂടിയോ? കുഞ്ഞേന്ദ്രൻ്റെ ജീവിതത്തിൽ അരിതാത്വമൊക്കെ സംഭവിച്ചോ? മ്ലേച്ഛമായ ഏറ്റവും ഹീനമായ നികൃഷ്ടമായ കാര്യങ്ങൾ നീ ഇടപെട്ടു പോയോ? ദൈവവേദനയെ നീ ഭയപ്പെടേണ്ട. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് കഴുകിത്തരും. മോളെ, നിൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിച്ചുവോ? നിൻ്റെ ശരീരത്തിന് അവയവങ്ങൾ അശുദ്ധിക്ക് നീ വിട്ടുകൊടുത്തു പോയോ? അരിതാത്ത ബന്ധങ്ങളിലേക്ക് നീ പോയോ? നിൻ്റെ ജീവിതത്തിൽ കോപിച്ച് വിറഞ്ഞ് നീ പരിഭവിച്ച് നീ വഴക്കടിച്ച് ഭർത്താവിനെ പിരിഞ്ഞു പോയോ? കുഞ്ഞേന്ദ്രനോട് ചോദിക്കട്ടെ, നിൻ്റെ ജീവിതത്തിൽ കുടുംബകലഹം നീ ഉണ്ടാക്കിയോ? നിൻ്റെ വീട്ടിൽ അമ്മയമ്മയും മരുമോളും തമ്മിലുള്ളതായ വഴക്കിന് നീ ഒരു കാരണക്കാരിയായോ? കുഞ്ഞേ, നീ ചിന്തിക്കൂ. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഭർത്താവ് നിന്നെ ഓർത്ത് വിലവെച്ച് കരയുന്നുണ്ടോ? കുടുംബത്തിൽ നീ സമാധാനപുത്രിയായിട്ടാണോ നിന്നത്? നീ പഠിച്ച സ്ഥാപനത്തിൽ നീ ഒരു സമാധാനപുത്രിയായിരുന്നുവോ? കുഞ്ഞേ, നീ താമസിച്ച ഹോസ്റ്റലിൽ നീ ഒരു ദൈവവേദലായിരുന്നുവോ? നീ ഒരു വിളക്കായിരുന്നുവോ? ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധരായി നിന്നത് ആരാണെങ്കിൽ അന്ന് യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ നിങ്ങൾ ഉദ്ധരിക്കപ്പെടും. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. അന്ന് നിങ്ങൾ പറക്കും. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കരയേണ്ടി വരും. മഹാപീഡനകാലത്ത് നിങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടി വരും. മഹോപദ്രവകാലത്ത് നിങ്ങൾ യാതന അനുഭവിക്കേണ്ടി വരും. അന്തിക്രിസ്തുവിൻ്റെ പണിയാളികളായി നിങ്ങൾ നശിക്കേണ്ടി വരും. നിങ്ങൾ കരഞ്ഞ് വിലവിച്ച് അറുതിയില്ലാത്ത കരച്ചിൽ നിങ്ങളുടെ ജീവിതം തീർക്കേണ്ടി വരും. ജീവിതം നിന്നും നരകദുരിതമായിരിക്കും. കടന്നീലുമ്പോഴോ നിത്യാഗ്നിയായിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭയപ്പെടുത്താൻ പറയുകയല്ല, വേദപുസ്തകം പറയുന്നതാണ്. വേദപുസ്തകത്തിൽ പറയുന്ന നിത്യാഗ്നി എന്നൊന്നുണ്ട്. നിത്യാഗ്നി, നിത്യാഗ്നി. ചിലത് പറയും നിത്യാഗ്നിയൊന്നുമില്ല സാർ, പേടിക്കാനില്ല, ദൈവസ്നേഹമല്ലേ എന്ന് പറയും. അതെല്ലാം വിശ്വാസ വിരീതമാണ്. അതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളാണ്, സാത്താൻ്റെ വചനങ്ങളാണ്. നിത്യാഗ്നിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവിടെ കരച്ചിലും പലവടിയും ഉണ്ടാകുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇവർ നിത്യജീവങ്കിലേക്കും അവർ നിത്യ ശിക്ഷാവിധിയിലേക്കും പോകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിത്യം, നിത്യമാണത്. അവിടെ കരച്ചിലും പലവടിയും ഉണ്ടാകുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനം തിരിയാം. നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. നിങ്ങളുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ പാദത്തിൽ നിങ്ങൾ സമർപ്പിക്കാം. യേശു ക്രിസ്തുവിൻ്റെ കുരിശിനുട്ടിലേക്ക് നിങ്ങൾക്ക് വിശ്വാസത്താൽ അണഞ്ഞു വരാം. ഏത് പാപിക്കും അടുത്തിയല്ല, ഏത് ഘോരപാതകയ്ക്കും അടുത്തിയല്ല, ഏത് നിഷ്ഠൂര മനുഷ്യനും അടുത്തിയല്ല. യേശു ക്രിസ്തു എല്ലാവർക്കും അടുക്കാൻ തക്കവണ്ണം ഇന്ന് സമീപസ്ഥനാണ്. ഇന്നിതാ നിങ്ങളിരിക്കുന്ന ഇടത്തേക്ക് യേശു നിങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്നുണ്ട്. നിങ്ങളിരിക്കുന്ന ഇടത്തേക്ക് നിങ്ങളെ സ്നേഹിച്ച് യേശു വരുന്നുണ്ട്. ഇത് കേവലം ഭാവനയല്ല, കേവലം ഊഹാപോഹമല്ല. യേശു ക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്. ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് നടന്നു വരുമ്പോൾ നിങ്ങൾ യേശുവിനെ വിളിക്കുക, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറണമേ, എൻ്റെ ഈ പാപം നിറഞ്ഞ ഹൃദയത്തിലേക്ക് വരണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഈ നിഷ്ഠൂര നിറഞ്ഞ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ദുഷ്ടത നിറഞ്ഞ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ കർത്താവ് എൻ്റെ സ്വാർത്ഥം നിറഞ്ഞ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ദുരിവ്യാഗ്രഹം നിറഞ്ഞ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അഹങ്കാരം നിറഞ്ഞ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അശുദ്ധി നിറഞ്ഞ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അലസത മുറ്റിയ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ കരുണയുള്ള കർത്താവ്, അവിവേകം നിറഞ്ഞ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. അഭക്തി നിറഞ്ഞ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. നിങ്ങൾക്ക് യേശുവിനെ ക്ഷണിക്കാം, യേശു നിങ്ങൾക്ക് വിളിക്കാം. യേശു നിങ്ങളുടെ വിളി കേട്ട് അവൻ വരും, അവൻ അകത്തേക്ക് വരും. നിർബന്ധിച്ചാലകത്ത് വരും. ദൈവത്തിന് സ്തോത്രം. നിർബന്ധിച്ചാലകത്ത് വരും. അവൻ അകത്ത് വന്നാലോ അവൻ വിരുന്നുകാരനായിട്ടല്ല ഇരിക്കുന്നത്, അവൻ വീട്ടുകാരനായി മാറും. വീട്ടുകാരൻ വിരുന്നുകാരനായി മാറും. ഹാലലൂയ്യ, ദൈവത്തിന് സ്തോത്രം. എമ്മാഊസ് വഴിക്കുപോയ ശിഷ്യന്മാരുടെ കൂടെ യേശു അവർ നിർബന്ധിച്ചപ്പോൾ ചെന്നു, നിർബന്ധിച്ചപ്പോൾ അകത്ത് ചെന്നു. അപ്പോഴുണ്ട് യേശു അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുത്തു. അപ്പമെടുത്ത് വാഴ്ത്തി അവർക്ക് കൊടുക്കുന്നവരെയും യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അന്ന് യേശു ഉയർത്തെഴുന്നേറ്റ ദിവസമായിരുന്നു. എമ്മാഊസിലേക്ക് പോയ ശിഷ്യന്മാർ രണ്ടുപേരും അമ്പരപ്പോടെ നോക്കി നിൽക്കുമ്പോഴുണ്ട് അപ്പം മുറിച്ചപ്പോൾ കാണാൻ കയ്യിലെ ആണിപ്പാടുകൾ. അവരമ്പരുന്നു, അയ്യോ ഇത് നമ്മുടെ കർത്താവല്ലേ,
മൂന്ന് ദിവസം മുൻപ് കുരിശിന്മേൽ കിടന്ന് പിടഞ്ഞ എൻ്റെ യേശു അല്ലേ ഇത്. അവരത് പറഞ്ഞപ്പോഴേക്കും അല്ല ചിന്തിച്ചപ്പോഴേക്കും യേശു അപ്രത്യക്ഷനായി കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഇന്ന് യേശു നിങ്ങൾക്ക് പ്രത്യക്ഷനാകുകയാണ്. ഇന്ന് നിങ്ങൾക്ക് യേശു അരികത്ത് വരികയാണ്. യേശു നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. വരുവീൻ യേശുവിൻ്റെ അരികിലേക്ക്, വിളിക്കുവീൻ യേശുവിൻ്റെ സ്നേഹത്തെ. ആർദ്രതയോടെ വന്ന്, കണ്ണുനീരോടെ വന്ന് അവൻ്റെ പാദത്തെ കെട്ടിപിടിപ്പീൻ. കർത്താവേദിൻ്റെ രണ്ടാമത്തെ വരവിൽ എന്നെക്കൂടെ ചേർത്ത് കൊള്ളണമേ. മിശിഹ നീ രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെക്കൂടെ നീ ഓർത്തു കൊള്ളണമേ. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ നിനക്ക് തരുന്നു. എൻ്റെ ജീവിതം നിനക്ക് ഞാൻ തരുന്നു. എൻ്റെ ഭാവി നിനക്ക് തരുന്നു. എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും നിനക്ക് തരുന്നു. രോഗഗ്രസ്തമായി ശരീരം നിനക്ക് തരുന്നു. കർത്താവേ, പാവം വെട്ടിക്കളഞ്ഞ ഹൃദയം നിനക്ക് തരുന്നു. പാവം അശുദ്ധിയിലേക്ക് നയിച്ച ഹൃദയം ഇതാ തരുന്നു. എൻ്റെ കർത്താവേ, പാവത്തിൻ്റെ അടിമയായി ജീവിച്ച ഈ ശരീരം നിനക്ക് ഇതാ തരുന്നു. യേശുവേ, മുഴുവൻ നിനക്ക് തരുന്നു. നന്മയായിട്ടൊന്നുമില്ലല്ലോ, അഭിമാനിക്കാനൊന്നുമില്ലല്ലോ, സന്തോഷിക്കാനൊന്നുമില്ലല്ലോ. എല്ലാം അഴുക്ക് പറ്റിയ ജീവിതം ഇതാ നിൻ്റെ മുമ്പാകെ തുറന്നു വയ്ക്കുന്നു. കൊടുക്കുകയും നിങ്ങൾ മദ്യപാനം കൊണ്ട് തകർത്ത് കളഞ്ഞ ജീവിതം കൊടുക്കുകയും, മദ്യപാനം കൊണ്ട് മുഴിച്ച് കളഞ്ഞ ജീവിതം കൊടുക്കുകയും, കഞ്ചാവിൽ നശിപ്പിച്ച് കളഞ്ഞ ജീവിതം കൊടുക്കുകയും, സുബോധം നഷ്ടപ്പെട്ടു പോയ ജീവിതം കൊടുക്കുകയും, ആശയറ്റ് പോയ ജീവിതം കൊടുക്കുകയും, നിരാശയിൽ പുരണ്ടുപോയ ജീവിതം കൊടുക്കുകയും, വീഴുകയും എൻ്റെ പാദത്തിങ്കിൽ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മേൽ തൻ്റെ കരം വയ്ക്കും. അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. അവൻ തൃക്കൈ നിങ്ങളുടെ മേൽ വെച്ച് അവൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും അവൻ്റെ നാമം നിങ്ങളെ നെറ്റിയിൽ കൊത്തുകയും ചെയ്യും. അവൻ്റെ പേര് നിങ്ങളെ നെറ്റിയിൽ എഴുതി വയ്ക്കും. അവൻ്റെ വചനം നിന്നെ നെറ്റിയിൽ എഴുതി വയ്ക്കും. ഇവൻ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതി വയ്ക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ജീവനുള്ള ക്രിസ്തുവിൻ്റെ മുദ്ര നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വേണമോ ഈ ഭാഗ്യം എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ താഴ്ത്തുകയും കണ്ണുകൾ അടയ്ക്കുകയും ഹൃദയം താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിപ്പീൻ. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ പ്രിയമക്കളെ കൊണ്ട് തൊട്ടതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആഗ്രഹിച്ചു വന്നവരുടെ മേത്തക്കരം വെച്ചതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ആവശ്യക്കാരായി വന്നവരുടെ മേത്തക്കരം വെച്ചതിനായി നിങ്ങൾക്ക് സ്തുതിക്കുന്നു. തീരുമാനമെടുത്തവരുടെ മേത്തക്കരം വെച്ചതിനായി നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ. അവിടുത്തെ രണ്ടാമത്തെ വരേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ.